ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. അന്ന് ഫ്രൈഡ് ബിരിയാണിയുടെ റെസിപ്പിയും സാലഡും ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്ന ഒരു ബിരിയാണി ഡ്രിങ്കിനെ കുറിച്ച്, അതാണ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യത്തിന് ഒരു നാരങ്ങ, ഒരു കൈനിറയെ പുതിനയില, ഒരു പീസ് പൈനാപ്പിൾ. ആദ്യം നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുതിനയിലയും പൈനാപ്പിളും കൂടെ ഇടാം. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ സാധാരണ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഒരു മടുപ്പ്, ഒരു ചെടുപ്പും ഒരു മന്ദതയല്ലേ. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നൊരു ഉറക്കം അതൊക്കെ മാറി കിട്ടാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് പൈനാപ്പിളിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു പീസിൻ്റെ ആവശ്യമുള്ളൂ, ഒത്തിരി ഒന്നും ഇടേണ്ട, ഒരു പീസിൻ്റെ ആവശ്യമുള്ളൂ. ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യണത്. നിങ്ങൾ സാധാ പഞ്ചസാര വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. 1 കപ്പ് വെള്ളം ഇട്ട് നന്നായി, പിന്നെ ഇതിൽ ഇഷ്ടംപോലെ കുറച്ച് അധികം ഐസ് പീസ് വേണം, കാരണം നല്ല റിഫ്രഷ്മെൻ്റ് ഉണ്ടാവാൻ, കുറച്ച് തണുപ്പ് നല്ലതാണ്. നല്ല കുറച്ച് അധികം ഐസ് പീസ് ഇട്ട് കൊടുക്കാം നമുക്കിതിൽ. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. ബിരിയാണിയും സാലഡും ഈ ഡ്രിങ്കും ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഈ മൂന്നും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇത് അടിച്ച് അങ്ങനെ വെച്ചേക്കരുത്. ഈ ഡ്രിങ്ക് അടിച്ച ഉടനെ നമ്മളത് കുടിക്കണം. ബിരിയാണിയും സാലഡൊക്കെ കഴിച്ച് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് അടിച്ച് കുടിച്ചാൽ അത് നല്ലൊരു റിഫ്രഷ്മെൻറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട്, ഞാനീ പറയണ ചുമ്മയല്ല കേട്ടോ, സത്യത്തിൽ നല്ലൊരു എഫക്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഷംനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്. എല്ലാവർക്കും ബൈ.